ഇന്ന് നമ്മുടെ ലിച്ചൂസ് കിച്ചനിൽ ഞാനൊരു ബണ്ണ് നിറച്ചതാണ് കാണിക്കുന്നത്. നമ്മളെ ഈ ബർഗർ ബണ്ണിൻ്റെ ഒരു ചെറിയ ബണ്ണാണ് ഇത്. നമുക്ക് ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കുകയും ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ചില്ലി ചിക്കൻ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് അതാണ് ഇതിൽ ഫില്ല് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ചിക്കനൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം വെക്കാം. ഇതിൽ കുറച്ച് കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ച് വിട്ട് എടുത്ത് വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ പീസായിട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ എണ്ണയിൽ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് ഈ സെയിം ഓയിൽ തന്നെ, ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എടുക്കാട്ടാ, മാറ്റി കുറച്ച് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മൾ കുറച്ച് ഓയിൽ അതിന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടി ഒന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പം സവാളൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ കടിക്കാൻ ഒരു പാകത്തിന്. ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതും ഒന്ന് ഇതുപോലെ നന്നായി ഒന്ന് ഒരു അതിൻ്റെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് സോയ സോസാണ്. ഒരു വലിയ സ്പൂണ് സോയ സോസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു വലിയ സ്പൂൺ തന്നെ ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ബണ്ണൊക്കെ ഓരോന്ന് എടുത്തിട്ട് നമുക്കിതിനെ മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്നിട്ടൊന്ന് ഈ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ബണ്ണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ആദ്യം അപ്പൊ നമ്മൾ ബണ്ണൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ബണ്ണ് എടുത്തിട്ട് അതിന്റെ സെന്റർ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട, അങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ തുറന്ന പോലെ ആക്കിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം നമുക്ക്. അപ്പൊ ഈ ബണ്ണൊക്കെ നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബണ്ണ് നിറച്ചതിന് ആവശ്യമുള്ളത് മയണൈസ് ആണ്. അപ്പൊ നമ്മളിനി ഇത് നമ്മള് വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള മയണൈസ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നിറക്കുന്നത് കാണിച്ചു തരാം. അതിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബണ്ണും നമുക്ക് ഇതേപോലെ നിറച്ചു കൊടുക്കാം. അപ്പം ഇതാ നമ്മുടെ ബണ്ണ് നിറച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.